ലൂക്കായുടെ സുവിശേഷത്തെ നമ്മുടെ കാണുന്നില്ലേ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം എന്താ? ഈ കരുണ കാണിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളെ സ്നേഹിക്കാത്ത പങ്കാളിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അമ്മായിയപ്പനോടോ അമ്മായിയമ്മയോടോ സ്വന്തം മാതാപിതാക്കളോടോ ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയങ്ങളിൽ കരുണ വറ്റി വരണ്ടു പോയത് കൊണ്ട്. വലത് കരുതി എന്റെ ഹൃദയങ്ങൾ കരുണ വറ്റാത്ത കരുണയുടെ മനസ്സലിവിന്റെ കൃപ കൊണ്ട് നിറയപ്പെട്ട ഒരു ജീവിതമാണ് എന്റെ ജീവിതമെങ്കിൽ എന്റെ കുടുംബത്തിൽ എന്നെ തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും മാറ്റി നിർത്തിയാലും നിരന്തരം 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 എന്നെ അസ്വസ്ഥപ്പെടുത്തിയാലും എനിക്ക് സ്നേഹിക്കാനും കരുണ കാണിക്കാനും മാത്രമേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബങ്ങൾ സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷം 5:16 വചനം പറയുന്നത്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലേ നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ബിജുവിനെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഞാൻ പലപ്പോഴും ബിജുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഷീറ്റിന്റെ ഒരു കെട്ടിടത്തിൽ 4 കുഞ്ഞുങ്ങളും ഒക്കെയായി ഓട്ടർഷി ഓടിച്ച് ജീവിക്കുന്ന ബിജു ഒരു ധ്യാനം കൂടിയപ്പോൾ യഥാർത്ഥമായ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം മകൻ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കുകയാണ്, 10-800 പേരുടെ ലിസ്റ്റ് ഉണ്ട് അവന്റെ ബുക്കില്. ഈ മേഖലകളിലെല്ലാം ഈ കണ്ണൂർ ജില്ലയിലും മറ്റു ജില്ലകളിലൊക്കെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ തുടർന്നും രോഗികളായും ഒറ്റപ്പെട്ടും ഒക്കെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അനേകം ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി ഓടി നടക്കുന്ന മകൻ. അവന്റെ ഓട്ടോറിക്ഷയിൽ എപ്പോഴും ഷേവിംഗ് സെറ്റും കത്രികയും അത്യാവശ്യം പച്ചക്കറിയും സോപ്പും അരിയും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. പോകുന്ന വഴികളിലൊക്കെ ഇല്ലായ്മ അനുഭവിക്കുന്നവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു ജീവിതം. അനേകർക്ക് അതൊരു സാക്ഷ്യ ജീവിതമാണ്. അനേകർക്ക് വെളിച്ചമായി, അനേകർക്ക് പ്രകാശമായി, അനേകർക്ക് ഉപ്പായി ഈശോ കൊടുത്ത കൃപകളെ ആ മകൻ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ഇല്ലായ്മയെ കഴിഞ്ഞ മകന് ഓട്ടോ ഓടിച്ച് മക്കളെ കുറിച്ച് മാത്രം ചിന്തിച്ച് അവരുടെ പഠനം മാത്രം ചിന്തിച്ച് ആ കുടുംബത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ച് അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന മണിക്കൂറുകളൊക്കെ ഉപയോഗിച്ച് പോകാം. എന്നാൽ അവർ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോ, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോൾ അവന്റെ കുടുംബത്തെ കർത്താവാണ് കൈകളിൽ താങ്ങി നടത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ കുടുംബത്തില് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോ 4 മക്കളും അവരുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോ സമയം കിട്ടാതെ വരുമ്പോഴും കർത്ത ശുശ്രൂഷയ്ക്ക് ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോകുമ്പോ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്റെ കർത്താവ് നോക്കുന്നത് ഒരു കുറവും ഇല്ലാതെ. ഹല്ലേലൂയ, വലതുകൊണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോ അവിടെ ഒരുപാട് കുറവുകൾ ഉണ്ടാവും. എന്നാൽ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കുക. ഹല്ലേലൂയ. നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നതിനേക്കാൾ അനേകായിരം മടങ്ങ് അനുഗ്രഹമായി മാറുന്നത് കർത്താവ് നോക്കുമ്പോഴാണ്. നമ്മൾ വിചാരിക്കും കർത്ത ശുശ്രൂഷയ്ക്ക് പോയാൽ നമ്മുടെ കാര്യം നടക്കത്തില്ല എന്ന്. അതിനൊരുപാട് ഒഴിവഴികൾ പറയും. മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ നമുക്ക് പറ്റുന്നില്ല. പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അയൽവക്കങ്ങളിലും ദേശത്തുള്ള രോഗികളെ കാണാനോ വേദനിക്കുന്നവർ ഇല്ലായ്മ അനുഭവിക്കുന്നവർക്ക് പങ്കുവെക്കാനൊന്നും നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മരണക്കിടക്കിൽ കിടക്കുമ്പോഴും നമുക്ക് സമയം ഉണ്ടാകത്തില്ല കർത്താവിങ്കിലേക്ക് നോക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, പല അമ്മമാരെയും അപ്പച്ചന്മാരെയൊക്കെ ഞാൻ കാണുന്നത് ശിഷ്ടകാലം മുഴുവൻ ജീവിച്ച് ഭക്ഷണം കഴിക്കാതെയും
ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെയൊക്കെ മക്കൾക്ക് വേണ്ടിയും മക്കളുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ അവരുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിതം മുഴുവനായും ഇങ്ങനെ കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഒരു ശുശ്രൂഷയ്ക്ക് സമയമില്ല. ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും എടുത്താണ് പള്ളി, എല്ലാ ദിവസവും ഒന്ന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? മക്കളെ 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 എന്ന് പറഞ്ഞ് അവർക്ക് നല്ല വിദ്യാഭ്യാസം, വലിയ വീട്, മക്കൾക്ക് ഒരു കുറവ് വരുത്തരുത്, വലിയ കെട്ടിടമൊക്കെ പണിത് ബാങ്ക് ഡിപ്പോസിറ്റും സ്ഥലങ്ങളും കൂട്ടി കൂട്ടി മേടിച്ച് മേടിച്ച് ഒക്കെ ഇങ്ങനെ അവസാനം പുറങ്കാല് കൊണ്ട് തള്ളി നഷ്ടങ്ങളായി മാറുന്ന എത്രയോ മാതാപിതാക്കള് അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ ആർക്കും ഒരു നന്മ ചെയ്യാതെ അയൽവക്കത്വം പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് ഇല്ലായ്മകൾ അനുഭവിക്കുന്നവരും ഒരുപാട് വേദനിക്കുന്നവരും ഒരുപാട് ഒറ്റപ്പെടുന്നവരൊക്കെ കണ്ടിട്ട് കാണാത്ത പോലെ നടന്ന് ഞാനും എന്റെ മക്കളും എന്റെ മക്കളും ഞാനും എന്റെ കുടുംബം കുടുംബം എന്ന് പറഞ്ഞ് അന്യായമായ പലരുടെ കയ്യിൽ നിന്നും പിടിച്ചു മേടിച്ച് ആർക്ക് വേണ്ടി? ആ മക്കൾക്ക് വേണ്ടി. യഥാർത്ഥമായി അതിലറിയാമെങ്കിലും അതിൽ മാന്തിയെടുത്ത് ബിസിനസ്സിലും മറ്റിടപാടുകളിലൊക്കെ വളഞ്ഞ വഴികൾ സ്വീകരിച്ച് ആർക്ക് വേണ്ടിയാ? മക്കളുടെ സുരക്ഷിതത്തിന് വേണ്ടി. മക്കൾക്ക് കൊടുക്കേണ്ടത് യേശുവേ കർത്താവിനെയായിരുന്നു. ഈശോയെ മക്കൾക്ക് കൊടുക്കേണ്ടതിന് പകരം അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുക്കാനായി ഓടി നടന്ന് ജീവിതകാലം മുഴുവനും ചെലവഴിച്ച അനേകം മാതാപിതാക്കൾ ഇന്ന് വേദനിക്കുന്നുണ്ട്, ഹൃദയം പൊട്ടി വേദനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്കൊരു ജീവിതമേ തന്നിട്ടുള്ളൂ. ഈ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ജീവിതമാണ്. അതിനുവേണ്ടി സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം, ഒരു കാഴ്ചപ്പാട് നമുക്കെല്ലാം ഉണ്ടാകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാം ദൈവത്തിന്റെ കരവേലയാണ്. അപ്പോസ്തലൻ പറയുകയാണ് എഫെസൊസുകാർക്ക് ലേഖനം 2:10 ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുന്നത് നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റത്തില്ല. കർത്താവിന് ചെയ്യേണ്ട കുറേ സൽപ്രവൃത്തികൾ ചെയ്യാനായി അവിടുന്ന് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാനാണെന്നുള്ളൊരു ധാരണ, അത് ലോകത്തിന്റെ ധാരണയാട്ടോ, അത് ലോകത്തിന്റെ കാഴ്ചപ്പാട്. ഈശോ പറയ, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഒരുപാട് സൽക്കർമ്മങ്ങൾ എനിക്ക് വേണ്ടി എന്റെ ഒരു ഉപകരണമായി നീ ഓടി തീർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് ഏതാനും വർഷങ്ങൾ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. എഴുതിയ 1:5 ഇങ്ങനെയാണ് പറയുന്നത്, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. യേശു മരിച്ചത് നമ്മുടെ ലോകം സുഖപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, യേശു മരിച്ചത് നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയല്ല. അവൻ മരിച്ചത് നമ്മൾ ഉറക്കത്തിലും ഉണർവിലും അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മള്, കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മള്. നിയമാവർത്തന പുസ്തകം 15:11 നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായി നിന്റെ സഹോദരന് വേണ്ടി കയ്യയച്ച് കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവം കൽപ്പിക്കുക. നിന്റെ അയൽവക്കത്തെ ചിലപ്പോൾ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും, നിന്റെ സ്വന്തം സഹോദരങ്ങളുണ്ടാവും, സ്വന്തം സഹോദരിമാരുണ്ടാവും, അവരുടെ കുടുംബാംഗങ്ങളുണ്ടാവും, ഇടവകയിലുണ്ടാവും. നീ യാത്ര ചെയ്യുമ്പോൾ നീ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് കാഴ്ചകൾ നീ പങ്കുവെക്കേണ്ട കാഴ്ചകൾ ഉണ്ടാവും. അത് പങ്കുവെക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിൻസെന്റ് ഡിപ്പോളുകാരുടെ ഒരു കൊട്ടായ്മ അവിടെ ചെമ്പേരി ഫോർമോണിയുടെ ഒരു കൊട്ടായ്മ നടന്നപ്പോ അവിടെ ഒരു ക്ലാസ്സിന് പോകാൻ ഞാൻ പോയി. ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം മിഡിലക്കേത്ത് നിന്ന് വിൻസെന്റ് ഡിപ്പോള് പ്രസിഡന്റും ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു. ആ സഹോദരൻ കൂടെ വന്ന സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ടാർ റോഡിന്റെ സൈഡില് എനിക്ക് ഒരല്പ സ്ഥലമുണ്ട്. ഒരു മൂന്ന് കുടുംബത്തിന്, മൂന്ന് പാവപ്പെട്ട കുടുംബത്തിന് വീടില്ലാത്ത സ്ഥലമില്ലാത്തവർ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ബ്രദർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ രണ്ട് വീട് പണിതു കഴിഞ്ഞു. അതാണ് ദൈവത്തിന്റെ മക്കള്. ഇവിടെ പയ്യാവിന് കണ്ടകശ്ശേരി ഒരു അമ്മച്ചി ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ചേച്ചി പറഞ്ഞു, 35 വർഷത്തോട് സഹോദരങ്ങള് തമ്മിൽ നിസാര പേരിന്റെ പേരിൽ കേസ് കളിച്ചൊരു സ്ഥലം, കേസൊക്കെ തീർന്ന 27 സെന്റ് സ്ഥലമുണ്ട്. ബ്രദറെ, ഞാൻ എന്താ ചെയ്യണ്ടേ? ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു, ഈശോയ്ക്ക് കൊടുക്കും. ചേച്ചി പറഞ്ഞു, തെരസഭവന് ഞാൻ തരാം. ഞാൻ പറഞ്ഞു, വേണ്ട, എത്രയോ പേര് വീടില്ലാത്തവരും 1 സെന്റ് സ്ഥലം ഇല്ലാത്തവരും ഉണ്ട്. ചേച്ചി ആ സ്ഥലം മുറിച്ച് പങ്കുവെച്ചു കൊടുത്തു. അവിടെ 3 വീട് പണി പൂർത്തി, അവര് കേറിക്കൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പേരാവിന് അപ്പുറത്ത് ഉപ്പുപടന്നയിൽ ഒരു കുടുംബം അവര് കൊടുക്കാൻ തയ്യാറായി. 4 പാവപ്പെട്ട മക്കൾക്ക്, വീടില്ലാതെ വിഷമിക്കുന്ന 4 മക്കൾക്ക് അവര് പങ്കുവെച്ചു കൊടുത്തു. പ്രിയപ്പെട്ട, ഈ പങ്കുവെക്കൽ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഒരു വ്യക്തിയിൽ കടന്നു വന്നാൽ അവൻ പോകുന്ന വഴികളിൽ ഇല്ലായ്മകളും വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ഇവന്റെ മനസ്സങ്ങോട്ട് അലിയും. അവനൊരു കരുണയുടെ, ദയയുടെ ഒരു മുഖം അവനിലേക്ക് തെളിഞ്ഞു വരും. അവൻ കൊടുക്കുന്നവനായി മാറും, പങ്കുവെക്കുന്നവനായി മാറും. അതാ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം. ഇന്ന് പലരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ കൊടുക്കുന്നവനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഈ ജോൺസനും ഈ ജോൺസന്റെ കൂടെയുള്ള ഈ കുട്ടികാർക്കൊക്കെ, ഇവർക്കൊക്കെ വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടാണോ? അവിടെയുള്ള കുടുംബത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ആ സാഹചര്യങ്ങളുടെ മേലെല്ലാം ചവിട്ടി നടന്നുകൊണ്ട് അതിനെയെല്ലാം കാലിന്റെ അടിയിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അനേക ഈശോയുടെ മക്കളായി തീരാൻ ഓടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തന്നിരിക്കുന്നത് നമ്മുടെ ഇടവകയിൽ മാത്രം ശുശ്രൂഷിക്കാനല്ല, നമ്മുടെ രൂപതയിൽ മാത്രം ശുശ്രൂഷിക്കാനല്ല, നമ്മുടെ റീത്തിൽ മാത്രം ശുശ്രൂഷിക്കാനല്ല. ലോകത്തിന്റെ അതിർവരമ്പുകൾ വരെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. വിഭാഗീയതയുടെ ദുരാത്മാവിന്റെ മതിലുകളെ നമ്മൾ തകർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനി ഒന്നുമില്ല. കാരണം ഈശോ വന്നത് സകല ജനത്തിനും രക്ഷ കൊടുക്കാനാ. ഹല്ലേലൂയ. അവൻ കുരിശിൽ മരിച്ചത് ലോകം മുഴുവനെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു തുറവി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ കൊടുക്കുന്നതൊക്കെ മതം നോക്കിയോ, ജാതി നോക്കിയോ, വിഭാഗീയത നോക്കിയോ, അവനാണോ ഇവനാണോ എന്ന് നോക്കിയല്ല നമ്മൾ നന്മ ചെയ്യേണ്ടത്. നമ്മളായിരിക്കുന്ന മേഖലകളിലെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന മക്കളായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.